നമസ്കാരം. കവിയും ഗാനജേതാവുമായ ചൂനക്കര രാമൻകുട്ടി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. നിരവധി സിനിമാ ഗാനങ്ങൾക്ക് വരികൾ എഴുതിയിട്ടുണ്ട്. ആകാശവാണിയിലെ ലളിത ഗാനങ്ങളിലൂടെയാണ് ചൂനക്കര രാമൻകുട്ടി പ്രശസ്തനാവുന്നത്. സംസ്കാരം ഇന്നിറക്കും. വിവിധ നാടക സമിതികൾക്കായി നൂറുകണക്കിന് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ദേവി നിൻ രൂപം, സിന്ദൂര തിലകവുമായി, ദേവദാരു പൂത്തു, ഹൃദയവനിയിലെ ഗായികയോ തുടങ്ങിയ ഒട്ടേറെ പ്രശസ്തമായ ഗാനങ്ങൾ രചിച്ചത് അദ്ദേഹമാണ്. 2015 സംഗീത നാടക അക്കാദമി ഗുരുശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചു. 75 സിനിമകളിൽ 200+ പാട്ടുകൾക്ക് വരികൾ എഴുതിയാണ് ചൂനക്കര രാമൻകുട്ടി മലയാളി ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്നത്. നാടകഗാനങ്ങളിൽ നിന്ന് തുടങ്ങി ചൂനക്കര നിരവധി സൂപ്പർ ഹിറ്റ് പാട്ടുകളിൽ പങ്കാളിയായി മാറുകയായിരുന്നു. 1936 ജനുവരി 19 ചൂനക്കര രാമൻകുട്ടിയുടെ ജനനം. നാടകഗാനങ്ങളിലൂടെയാണ് പാട്ടെഴുത്തിൻ്റെ തുടക്കം. നൂറുകണക്കിന് നാടകഗാനങ്ങൾ എഴുതി ജനപ്രീതി നേടി. മലയാള നാടകവേദി എന്ന പേരിൽ സ്വന്തം നാടക സമിതി തുടങ്ങുകയും പിന്നീട് പയ്യെ ആകാശവാണിയിലേക്കും പിന്നീട് ലളിത ഗാനങ്ങളിലേക്കും കടന്നു. 1978 ആശ്രമം എന്ന ചിത്രത്തിലെ അപ്സരകന്യക എന്ന ഗാനം എഴുതിയാണ് ചൂനക്കര സിനിമയിലേക്ക് പ്രവേശിച്ചത്. പിന്നീട് സംഗീത സംവിധായകൻ ശ്യാമുമായി ചേർന്ന് നിരവധി ഹിറ്റുകൾ ഉണ്ടാക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. ഗാനരചയിതാവായി പേരെടുത്തെങ്കിലും ഗായകനായി അറിയാനായിരുന്നു ചൂനക്കരയുടെ ആഗ്രഹം. ഭാര്യയുടെ മരണവും ബൈപ്പാസ് സർജറിയും കഴിഞ്ഞതോടെ ചലച്ചിത്ര ഗാനരചനയിൽ നിന്ന് വിട്ടുനിന്ന ചൂനക്കരയെ കവിതാരചനയിലേക്ക് വഴിതിരിച്ചു വിട്ടതും ദേവരാജൻ മാഷായിരുന്നു. 2004 അഗ്നിസന്ധ്യ എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു. രേണുക, രാധിക, രാഗിണി എന്നിവരാണ് മക്കൾ.